വെൽക്കം ടു പ്രിൻസ്ലി തോട്ട്സ്. 2021 SSLC എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക് എന്ന പാഠഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും 9 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് 2021 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കോർസ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. 11, 32, 33, 35, 39, 41, 45, 47, 48, 49. A. Find the mean score. B. Find the median score. അതായത് 10 കുട്ടികളുടെ സ്കോറുകൾ താഴെ തന്നിട്ടുണ്ട്. ആ സ്കോറിൻ്റെ മാധ്യം കാണുക, സ്കോറിൻ്റെ മധ്യമം കാണുക. ഇതിന് 4 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സംഖ്യകളുടെ മീൻ അഥവാ മാധ്യം കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് മീൻ അഥവാ മാധ്യം കാണുക? തന്നിട്ടുള്ള സംഖ്യകളെല്ലാം കൂടി ആഡ് ചെയ്യുന്നു, അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് തുക ബൈ എണ്ണം, അതായത് സം ബൈ നമ്പർ. എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യാനിട്ടിട്ടുണ്ട്. ആകെ 10 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ ബൈ 10. ദാറ്റ് ഈക്വൽ ടു ആഡ് ചെയ്തപ്പോൾ ആൻസർ 380 എന്ന് കിട്ടിയിട്ടുണ്ട്. 380 by 10, ദാറ്റ് ഈക്വൽ ടു 38. ഓക്കെ, അപ്പോൾ മാധ്യം എന്നുള്ളത് 38 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ മീഡിയൻ അഥവാ മധ്യമം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് മധ്യമം കാണുക? തന്നിട്ടുള്ള നമ്പേഴ്സിനെ ഒരു ക്രമത്തിൽ നമ്മൾ എഴുതണം. അതായത് ചെറിയ നമ്പർ മുതൽ തുടങ്ങി വലിയ നമ്പറിലേക്ക് പോകുന്ന തരത്തിൽ വേണം നമ്മൾ നമ്പേഴ്സ് എഴുതുവാൻ. ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എല്ലാം ഒരു ക്രമത്തിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ചെറിയ നമ്പർ മുതൽ വലിയ നമ്പർ വരെയുള്ള ആ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യനിൽ സംഖ്യകൾ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അങ്ങനെയല്ല തന്നിട്ടുള്ളതില്ലെങ്കിൽ എന്ത് വേണം? ചെറിയ നമ്പർ മുതൽക്ക് ഓർഡറിൽ വേണം നമ്മൾ എഴുതി പോകുവാൻ. ഇനി മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കൃത്യം നടുവിൽ കിടക്കുന്നത്, മിഡിലിൽ പൊസിഷന് കിടക്കുന്ന നമ്പറാണ് മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത്. ഇവിടെ ആകെ 10 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ 10 നമ്പേഴ്സ് പറയുമ്പോൾ 10 എന്നുള്ള നമ്പർ ഈവൺ നമ്പറാണ്, അതായത് ഇരട്ടസംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇരട്ടസംഖ്യകളാണ് എണ്ണം വരുന്നതെങ്കിൽ നടുവിൽ കൃത്യം 2 പേർ ഉണ്ടായിരിക്കും. മിഡിലത്തെ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ആകെ 10 നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 10 by 2 = 5 എന്ന് കിട്ടുന്നു. അതായത് 5th പൊസിഷനും 6th പൊസിഷനും ഉള്ളവരാണ് മിഡിലേക്ക് എടുക്കുന്നവർ. ആരൊക്കെയാണ് അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5? 5th പൊസിഷനിൽ കിടക്കുന്നത് 39 ആണ്. 6th പൊസിഷനിൽ കിടക്കുന്നവരാണ് 41. അപ്പോൾ 39 ഉം 41 ഉം ആണ് മിഡിലിൽ കിടക്കുന്നതായ നമ്പേഴ്സ്. ഈ രണ്ട് പേരുടെ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് മീഡിയൻ ഈക്വൽ ടു 39 + 41/2. ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അല്ലേ. 39 ൻ്റെയും 41 ൻ്റെയും കൃത്യം നടുവിൽ ആരായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ എന്താണ് ആൻസർ കിട്ടുന്നത്. 80 by 2, ദാറ്റ് ഈക്വൽ ടു ആൻസർ 40. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടേബിൾ ബിലോ ഷോസ് ചിൽഡ്രൻ ഓഫ് എ ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദിയർ സ്കോർസ് ഇൻ ആൻ എക്സാമിനേഷൻ. അതായത് ഒരു പരീക്ഷയ്ക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനുശേഷം രണ്ട് സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ഡിവിഷൻ ഇങ്ങനെയാണ്, ഇഫ് ദ ചിൽഡ്രൻ ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ സ്കോർസ് ദെൻ വാട്ട് വിൽ ബി ദ അസ്യൂംഡ് സ്കോർ ഓഫ് ദി 14th ചൈൽഡ്. ബി കമ്പ്യൂട്ട് ദ മീഡിയൻ സ്കോർ. അതായത് 14th കുട്ടിയുടെ സ്കോറും കണ്ടുപിടിക്കണം, അതേപോലെ മീഡിയൻ സ്കോർ അതായത് മധ്യമ സ്കോറും കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിലെ സ്കോറുകളാണ്, രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അതായത് കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. 0 to 10 5 കുട്ടികളാണുള്ളത്. 10 ൻ്റെയും 20 ൻ്റെയും സ്കോറിൻ്റെ ഇടയിൽ 8 പേരുണ്ട്. 20 നും 30 നും ഇടയിൽ 10 പേരാണുള്ളത്. 30 നും 40 നും ഇടയിൽ 13, 40 നും 50 നും ഇടയിൽ 9 പേർ. അങ്ങനെ ആകെ 45 കുട്ടികളാണ് ഇതിലുള്ളത്. ഓക്കെ, 14th കുട്ടിയുടെ സ്കോറും കണ്ടുപിടിക്കണം, അതേപോലെ മീഡിയൻ അഥവാ മധ്യമവും നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം, ആൻസറിൽ തന്നിട്ടുള്ള ടേബിളിനെ ഒന്ന് ഇതേപോലെ ഒന്ന് മാറ്റി എഴുതാം. അതായത് ആദ്യത്തെ കളിയിൽ സ്കോർസ്, ആ സ്കോർ എഴുതുമ്പോൾ അതിന് താഴെയായി below 10, below 20, അതായത് ഈ 10, 20, 30, 40, 50 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇൻ്റർവെല്ലിലെ അപ്പർ ലിമിറ്റാണ്, അതായത് ഉയർന്ന പരിധിയാണ്. അത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. below 10 അതായത് 10 താഴെ, below 20
അപ്പോൾ 20 നെ താഴെ അങ്ങനെ അങ്ങനെ അപ്പർ ലിമിറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ബിലോ 10 ബിലോ 20 ബിലോ 30 ബിലോ 40 ബിലോ 50 ഇനി 10 ന് താഴെ എത്ര പേരുണ്ട് ആദ്യത്തെ നമ്പർ അതേപോലെ തന്നെ എഴുതുന്നു 5 ബിലോ 20 20 ന് താഴെ എത്ര പേരുണ്ട് 0 10 ഇടയിലുള്ള 5 പേരും 10 20 ഇടയിലുള്ള ഈ 8 പേരും ആഡ് ചെയ്യുമ്പോഴാണ് 20 താഴെയുള്ള നമ്പേഴ്സ് കിട്ടുന്നത് അതായത് ഈ 5 8 കൂടി ആഡ് ചെയ്യണം 5 + 8 എത്രയാണ് 13 അപ്പോൾ അതനുസരിച്ച് രണ്ടാമതായി ഇവിടെ 13 എഴുതുന്നു അതായത് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ കോളത്തിലത്തെ സംഖ്യകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത് അതിന് നമ്മൾ എന്താണ് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതായത് സഞ്ചിതാവൃത്തി അപ്പോൾ 10 നേരെ 5 ദെൻ ബിലോ 10 നേരെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു അപ്പോൾ 5 + 8 13 ദെൻ ബിലോ 30 വരുമ്പോൾ ഈ 13 കൂടെ അടുത്ത നമ്പറായ 10 ആഡ് ചെയ്തപ്പോൾ 23 ദെൻ ബിലോ 40 23 കൂടെ 13 ആഡ് ചെയ്തപ്പോൾ 36 കിട്ടുന്നു അടുത്തത് ബിലോ 50 36 കൂടെ 9 ആഡ് ചെയ്തപ്പോൾ 45 കിട്ടുന്നു അതായത് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് കോളത്തിലത്തെ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പറായ 45 ആണ് ഈ 50 നേരെ നമുക്ക് കിട്ടുക ഓക്കെ ഇവിടെ 45 എന്നുള്ളത് ഓഡ് നമ്പറാണ് അല്ലേ ഇവിടെ ടോട്ടൽ നമ്പറായ 45 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് ഒറ്റസംഖ്യയാണ് അപ്പോൾ ഒറ്റസംഖ്യ വരുമ്പോൾ ആരാണ് നടുവിൽ കിടക്കുന്നത് എങ്ങനെയാണ് നോക്കുക മിഡിലിൽ കിടക്കുന്നത് 45 + 1/2 that equals 46/2 = 23 അപ്പോൾ 23 പൊസിഷനിൽ കിടക്കുന്നതാണ് മിഡിലിൽ കിടക്കുന്നത് അതായത് മീഡിയൻ എന്ന് പറയുന്നത് 23 കുട്ടിയുടെ സ്കോറാണ് അതായത് x 23 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ നോക്കാം എവിടെയാണ് കോളത്തിൽ 23 കുട്ടി കിടക്കുന്നത് നോക്കുക അപ്പോൾ ആ ലൈനും അതിന് തൊട്ട് മുന്നിലത്തെ ലൈനും കൂടി ഞാനിവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ 20 നും 30 നും ഇടയിൽ എത്ര സ്കോറുകളുണ്ട് 10 അതായത് 30 - 20 ചെയ്തപ്പോൾ കിട്ടുന്നതാണ് 10 അതേപോലെ ഇവിടെ എത്ര കുട്ടികളാണ് ഇതിൻ്റെ ഇടയിലുള്ളത് 13 ഇവിടെ 23 ഇവിടെ 13 ഇവിടെ 23 അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര പേരുണ്ട് 10 പേരുണ്ട് അതായത് ഇതിലെ 10 ചിൽഡ്രനെ 10 സ്കോർ വെച്ചിട്ടാണ് വിഭാഗിച്ചിരിക്കുന്നത് അല്ലേ 10 ചിൽഡ്രൻ 10 സ്കോർസ് ഈച്ച് അപ്പോൾ 1 ചൈൽഡിനെ എത്രയായിരിക്കും 10 by 10 = 1 ഓക്കെ അതായത് ഈ 10 by 10 എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്തിലത്തെ ഡിഫറൻസാണ് 30 - 20 താഴെയുള്ള ഡിനോമിനേറ്ററിലെ 10 എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിലെ ഡിഫറൻസാണ് 23 - 13 അങ്ങനെയാണ് 10 by 10 ഓക്കെ ആ ഡിഫറൻസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ കോളത്തിലത്തെ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 10 അടുത്ത കോളത്തിലെ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് 10 അങ്ങനെ 10 by 10 എന്ന് പറയുന്നത് എന്ന് കിട്ടി 1 അതായത് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എത്രയാണ് 1 ഇവിടെ 14 കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത് 13 20 14 കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത് 20 കൂടെ d/2 ആഡ് ചെയ്യുന്നതാണ് ഓക്കെ ദറ്റ് ഈസ് 20 + d1 ആയിരുന്നു ഇവിടെ 1/2 ഓക്കെ that equals 20 + 1/2 = 20.5 ഇനി മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത് 23 കുട്ടിയുടെ സ്കോറാണ് അല്ലേ that equals x 23 ഇപ്പോൾ നമുക്ക് x 14 കിട്ടിയിട്ടുണ്ട് അപ്പോൾ x 14 കൂടെ 9 ആഡ് ചെയ്താൽ മതി that x 23 = x 14 + 9 that equals 20.5 + 9 × 1 that is 20.5 + 9 = 29.5 ഓക്കെ